നമസ്കാരം. ഈ അതിദാരുണമായ ഒരു സംഭവമാണ് കൊച്ചിയിൽ കളമശ്ശേരിയുമായി ബന്ധപ്പെട്ട മോഫി എന്ന നിയമ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത്. ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസമായി സിഇയെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവിടെ സമരം നടന്നു. സമരമൊക്കെ നല്ലത് തന്നെ, അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇവിടെയും ആവലാതിക്കാരനോടൊപ്പം നിൽക്കാനുള്ള ഒരു സമീപനത്തെ അംഗീകരിക്കുന്നു, ശ്ലാഘിക്കേണ്ടതൊക്കെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അവിടെ കോൺഗ്രസ്സുകാർ സമരത്തിൽ വന്നു എന്ന് ചോദിച്ചാൽ, ആദ്യഘട്ടത്തിൽ കോൺഗ്രസിന്റെ മുഖപത്രമായിട്ടുള്ള മനോരമയുടെ ഒരു വാർത്ത പുറത്ത് പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് കുട്ടി സഖാവിന്റെ ഇടപെടലാണ് ഇത്തരത്തിൽ മോഫിയുടെ ഭർത്താവായ സുഹൈലിനെ സഹായിച്ചത് എന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി. ആഹാ, അപ്പോൾ സഖാക്കന്മാർക്കെല്ലാം ഇപ്പോൾ ഏത് സംഭവം ഉണ്ടായാലും അതിൽ ഇടപെടൽ നടത്തുക, ഈ പ്രതിഭാഗത്തിന് വേണ്ടി സഹായിക്കുക എന്ന തരത്തിലൊക്കെ അങ്ങ് പ്രചരണം നടത്തി ഇറങ്ങിയതാണ്. ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഒന്നടങ്കം പെട്ടിട്ടുണ്ട്. ഈ ഇടപെടൽ നടത്തിയ വ്യക്തി കോൺഗ്രസ് നേതാവാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. സിഇയെ നേരിട്ട് കണ്ട് നടപടി എടുക്കരുതെന്നൊക്കെ ആവശ്യപ്പെട്ടത് കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി അംഗവും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായിരുന്ന ടി കെ ജയനാണെന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ അവിടുത്തെ ഒരു കുട്ടി നേതാവ് വിളിച്ച് ഇദ്ദേഹത്തിനോട് ഇത്തരത്തിലൊരു കുടുംബ കേസുണ്ട്, അത് പോലീസ് സ്റ്റേഷനിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ, അതായത് അഷ്റഫ് എന്ന വ്യക്തിയാണ്, സുഹൈലിന്റെ സുഹൃത്തായ അഷ്റഫ് എന്ന വ്യക്തിയാണ്, കോൺഗ്രസ് പ്രവർത്തകനാണ്, കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റി അംഗമാണ് ഈ പറയുന്ന അഷ്റഫ് എന്ന് പറയുന്നു. ഈ അഷ്റഫിന്റെ ഇടപെടലിനെ തുടർന്നാണ് ടി കെ ജയൻ ഇപ്പോൾ സുഹൈലിന് വേണ്ടി പോലീസ് സ്റ്റേഷനിലെത്തി ശുപാർശ നടത്തിയത്. അതുകൊണ്ടാണ് എസ് ഐ ലിബറലൈസ് ചെയ്ത് ഈ പറയുന്ന മോഫിയയ്ക്ക് നീതി നിഷേധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് ബോധ്യപ്പെടുകയാണ്. അതായത് കേസിൽ അകാരണമായി അല്ലെങ്കിൽ പ്രതിക്ക് വേണ്ടി ഇടപെട്ടതും കോൺഗ്രസ്സുകാർ, ഈ കേസുമായി ബന്ധപ്പെട്ട് അകാരണമായി ഇടപെട്ടതും കോൺഗ്രസ്സുകാർ, അതായത് മോഫിയയ്ക്ക് നീതി നിഷേധിക്കുന്നതിന് വേണ്ടി പ്രതിക്കൊപ്പം നിന്നതും കോൺഗ്രസ്സുകാർ, ഒടുവിൽ ഇരയ്ക്ക് വേണ്ടി സിഐയെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്നതും കോൺഗ്രസ്സുകാർ, എന്തൊരു വിരോധാഭാസമാണ്! നിങ്ങൾ രണ്ട് വള്ളത്തിലും കാലൂന്നി നിന്നിട്ട് ഞങ്ങളാണ് ഈ നാട്ടിൽ ശരിക്കു വേണ്ടി സമരം ചെയ്യുന്നവരെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. എന്താണ് ഈ കോൺഗ്രസ്സുകാർക്ക് പറ്റിയത്? എന്തിനും ഏതിനും ഇടപെടൽ നടത്തുന്നു, അതിൽ വീഴ്ച സംഭവിക്കുമ്പോൾ അത് ഞങ്ങളല്ല, നിങ്ങൾ ഉദ്ദേശിച്ച ആള് മാറിപ്പോയി എന്ന തരത്തിലൊക്കെ നിങ്ങൾ പ്രതികരണം നടത്തുമ്പോൾ നാടിത് കാണുകയാണ്. ഇപ്പോ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് വാർത്തയൊന്നുമില്ല. സഖാവ് എന്ന പേരിനാണെങ്കിൽ കുറച്ച് ഡിമാൻഡുണ്ട്, അതിനെതിരെ പ്രചരിപ്പിക്കാൻ വലിയ ഉത്സാഹമാണ്. പക്ഷേ സഖാവല്ല, സഖാവിനെ കൂടി ഇതിൻ്റെ ഇടയിൽ കൂട്ടിക്കഴിക്കാൻ പറ്റുമോ എന്ന് ചില മാധ്യമങ്ങൾ നടത്തിയ ഗൂഢാലോചനയാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത്. ഇതുമായി ഇപ്പോൾ ബന്ധപ്പെട്ട് ചർച്ചകളില്ല, വാർത്തകളില്ല. കോൺഗ്രസിന്റെ ഒരു ബ്ലോക്ക് കമ്മിറ്റി മെമ്പറായിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്ന തോന്നിവാസം കാട്ടിയിട്ടുള്ളതെന്ന് ഇപ്പോൾ ബോധ്യപ്പെടുകയാണ്. അപ്പോൾ മാധ്യമങ്ങൾക്കത് വാർത്തയേ അല്ല. ഇത് സംബന്ധിച്ചിപ്പോൾ സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. കാര്യം ഒരു ആരോപണം വരുമ്പോൾ പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് ഒരു പാർട്ടിക്കാരനാണ്, കുട്ടി സഖാവാണെന്നുള്ള ആരോപണം ഉയർന്നപ്പോൾ സിപിഎം തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തി. സ്റ്റേഷനിലെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ എല്ലാം പരിശോധിച്ച് എന്താണ് ഇതിന്റെ വസ്തുതയെന്ന് അറിയാൻ അവർ ശ്രമിച്ചു. ശ്രമിച്ചപ്പോൾ ആളെ കൈയോടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ പറയുകയാണ്, ഞാൻ സിഇയോട് അദ്ദേഹത്തെ വിടണമെന്നും ആവശ്യപ്പെട്ടിട്ടില്ല, നമ്മുടെ ആളാണ്, ഒന്ന് പരിഗണിക്കണം എന്നൊരു വാക്ക് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ നമ്മുടെ ആളാണ് പരിഗണിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? അവരെ സഹായിക്കണമെന്നാണ്. ആരാണോ പരാതി കൊടുത്തത് അവർക്ക് അനുകൂലമായിട്ടല്ല, പ്രതിക്ക് അനുകൂലമായിട്ട് വേണം നിങ്ങൾ ഇടപെടേണ്ടതെന്ന് ഒരു സിഇയെ കണ്ട് പറഞ്ഞിട്ട് ഞങ്ങളല്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യരുത്, അറസ്റ്റ് ചെയ്യണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല, ചെറിയൊരു ശുപാർശയാണ്, ഒന്ന് പരിഗണിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയാണ് കോൺഗ്രസ്സുകാർ കാട്ടിക്കൂട്ടുന്നത് ഈ നാട്ടിൽ! ഇത്രയും ദിവസം ആർക്കെതിരെയാണ് നിങ്ങൾ സമരം നടത്തിയത്? പിണറായിയുടെ പോലീസ് മോശം വന്നാണ്. പിണറായിയുടെ പോലീസിനെ ഇത്തരത്തിൽ ചോട്ടാ നേതാക്കന്മാർ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. മോഫിയയ്ക്ക് നീതി കിട്ടില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നവർ, ആ സിഇയെ സ്വാധീനിച്ചത് കോൺഗ്രസ്സുകാരാണെന്ന് അറിയുമ്പോൾ നിങ്ങൾ ആരോടാണ് സമരം ചെയ്യുന്നത്? നിങ്ങളുടെ പ്രാദേശിക നേതാക്കന്മാർ കാണിക്കുന്ന ഈ തോന്നിവാസത്തെ നിങ്ങൾ എന്ത് പറഞ്ഞ് ന്യായീകരിക്കും? അയാൾക്കെതിരെ നടപടിയെടുക്കും. ഈ യുവതിയുടെ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയാണ് ഈ കോലാഹലമൊക്കെ നടത്തിയത്. ഇപ്പോൾ അവകാശപ്പെടുന്നു ഞങ്ങളുടെ സമരം കൊണ്ടാണ് സിഇയെ സസ്പെൻഡ് ചെയ്തതെന്ന്. സിഇയെ കൊണ്ട് നടപടിയെടുക്കാതിരിക്കാൻ വേണ്ടി വഴിയൊരുക്കിയത് നിങ്ങളാണ്, കോൺഗ്രസ്സുകാരാണ്. അപ്പോ പിന്നെ നിങ്ങൾ സമരം ചെയ്ത് സിഐയെ പുറത്താക്കി എന്ന് പറയുന്നത് എല്ലാം നിങ്ങൾ തന്നെയാണോ? അപ്പോ കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ റിലേ വിട്ടൊരു അവസ്ഥയാണ്. എന്തൊക്കെയാണ് അവർ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയാൻ വയ്യ. കുറച്ച് മാധ്യമ അറ്റൻഷൻ കിട്ടണം. കോൺഗ്രസ് മാറിയിട്ടുണ്ട്, രൂക്ഷമായ സമരങ്ങളിലേക്ക് പോകുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടക്കുമ്പോൾ നിങ്ങൾ തന്നെ നടത്തുന്ന ഇത്തരം ദുഷ്പ്രവർത്തനങ്ങൾ,
കുറച്ച് മാധ്യമങ്ങൾ മൂടി വെച്ചു എന്ന് കരുതി ജനം അറിയാതിരിക്കത്തില്ല ജനം യാഥാർത്ഥ്യം അറിയുമ്പോൾ നിങ്ങൾ ഇതെന്തൊക്കെയാണ് കാട്ടുന്നത് ഇതാണോ രാഷ്ട്രീയ പ്രവർത്തനമെന്ന് തോന്നിപ്പോവുകയാണ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഒരു കാര്യം തെളിഞ്ഞിരിക്കുന്നത് മോഫിയയ്ക്ക് നീതി നിഷേധിച്ചതിൽ കോൺഗ്രസ്സിനാണ് പങ്കുള്ളതെന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ ഇടപെട്ട് ആ കുട്ടിയുടെ പരാതി വേണ്ടത്ര രീതിയിൽ പോലീസ് പരിഗണിക്കരുതെന്ന് എന്ന് ആവശ്യപ്പെട്ടതിന് ശേഷം ആ രീതിയിൽ ഒരു സിഐ ഇടപെട്ടു കേസിനെ സുഹൈൽ അനുകൂലമായിട്ടുള്ള തീരുമാനമെടുത്തു എന്നിട്ട് ഇപ്പോൾ സിഐ കുറ്റക്കാരൻ പിണറായി കുറ്റക്കാരൻ ഈ നാട്ടിൽ സ്ത്രീകൾക്കെതിരെയെല്ലാം ഇത്തരത്തിൽ വരുന്ന പരാതികൾ ഒതുക്കി തീർക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പ്രത്യേക തരത്തിൽ താല്പര്യമുണ്ടാകുന്നതെന്ന് തോന്നിപ്പിക്കുന്നതാണ് ഈ അവസ്ഥ കുറച്ച് ദിവസമേ ആയുള്ളൂ ഈ പറയുന്ന എറണാകുളത്ത് ഒരു വലിയ നാണക്കെടിൽ ചെന്ന് പതിച്ചിട്ട് അതായത് എറണാകുളം വൈറ്റില ബൈപ്പാസ് മുടക്കി ഇന്ധന നികുതിക്കെതിരെ സമരം ചെയ്ത് ജോർജു ജോർജ് ഉൾപ്പെടെയുള്ളവർ അതിനെതിരെ പ്രതികരിച്ച് എറണാകുളത്തെ പാർട്ടിക്ക് മുഖം നഷ്ടപ്പെട്ടു നിന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മോഫിയയ്ക്ക് നീതി നേടിക്കൊടുക്കുക എന്നൊരു അവസ്ഥ വന്നു കൃത്യമായി ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു ഏറ്റവും ഒടുവിൽ യാഥാർത്ഥ്യം പുറത്തു വരുമ്പോൾ മോഫിയയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കുകയല്ല കോൺഗ്രസ് ചെയ്തത് മോഫിയയ്ക്ക് അർഹതപ്പെട്ട നീതി നിഷേധിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ഒരു വിഭാഗം ഇടപെട്ടു എന്ന് പുറത്തു വരുമ്പോൾ എവിടെയാണ് നിങ്ങൾ ഈ ചെയ്ത സമരത്തിന് ആത്മാർത്ഥത എന്ന് പറയേണ്ടി വരുന്നത് എന്നിട്ട് കുറച്ച് മാധ്യമങ്ങളെയും കൂട്ടി ഇതും കൂടി ഇടതുപക്ഷത്തിന്റെ ഒരു സഖാവിന്റെ പേര് തിരികെക്കയറ്റിയാൽ രക്ഷപ്പെടാമെന്ന് കരുതി അല്ലെങ്കിൽ ഒരു മൈലേജ് ഉണ്ടാക്കാമെന്ന് കരുതി മൊത്തത്തിൽ പൊളിഞ്ഞിട്ടുണ്ട് എല്ലാ കാലവും കള്ളവും കാപട്യവും കാണിച്ച് എല്ലാരെയും പറ്റിക്കാനൊന്നും പറ്റില്ല സത്യം ഇനി എത്ര കാലം കഴിഞ്ഞാലും അത് പതിന്മടങ്ങ് ശോഭയോടുകൂടി പുറത്തു വരുമെന്ന് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഇത്തരം അമളികൾ ഇനിയും ഇനിയും നിങ്ങൾക്ക് പറ്റും മോഫിയുടെ കുടുംബത്തോട് ഏറ്റവും വലിയ നീതി നിഷേധം കാട്ടിയത് കോൺഗ്രസ്സുകാരാണെന്ന് ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇനിയെങ്കിലും ഒരു പാഠം പഠിച്ച് വിഷയങ്ങളുടെ വസ്തുത മനസ്സിലാക്കി ഇടപെടുന്നതാണ് വരും കാലങ്ങളിൽ നല്ലത് പഴയ കാലഘട്ടമൊന്നുമല്ല ഒരു സാധനത്തെ പൊളിച്ചെടുക്കാനായിട്ട് കുറച്ച് സമയം മതി കുറച്ച് നേരത്തേക്ക് നിങ്ങൾക്ക് ആൾക്കാരുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്താൻ കഴിഞ്ഞെങ്കിലും ഇപ്പോൾ യാഥാർത്ഥ്യം പുറത്തു വന്നപ്പോൾ കോൺഗ്രസ് ഈ ചെയ്തതെല്ലാം ആത്മാർത്ഥതയില്ലാതെ ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ മാത്രമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്.